السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على رسول الله، أما بعد. കെ ഉമർ മൗലവിയുടെ ഓർമ്മകളുടെ തീരത്ത് എന്ന പുസ്തകത്തിൽ നിന്നും. എൻ്റെ മക്കളിൽ ആറാമൻ മുബാറക്ക് ഇതെഴുതുമ്പോൾ അബുദാബിയിലെ സിവിൽ കോടതിയിൽ ഉദ്യോഗസ്ഥനാണ്. 93 ഡിസംബറിൽ അവൻ നാട്ടിൽ വന്നപ്പോൾ പറഞ്ഞ ഒരു സംഭവം എന്നെ അത്യധികം വേദനിപ്പിക്കുകയും അത്ഭുതപ്പെടുത്തുകയും ചെയ്തു. അതറിയുമ്പോൾ നിങ്ങളും ഈ വേദനയിൽ പങ്കുചേരാതിരിക്കുകയില്ല. മനുഷ്യത്വം നശിക്കാത്തവരിൽ അതുണ്ടാകും. മുബാറക്കിനോടത്ത് അബുദാബിയിൽ താമസവും നല്ല സമ്പർക്കവുമുണ്ടായിരുന്ന ഒരു യുവാവ്, മലപ്പുറം ജില്ലക്കാരൻ, കടുത്ത സുന്നി കുടുംബത്തിലെ അംഗം, കാന്തപുരം മുസ്ലിയാരുടെ ശിഷ്യനായിരുന്നു, വിവാഹിതൻ. പലതും കേട്ടു പഠിക്കാനും ചിന്തിക്കാനും അബുദാബിയിലെത്തിയ ശേഷം സ്വതന്ത്ര സാഹചര്യമുണ്ടായപ്പോൾ ആ യുവാവിൻ്റെ മനസ്സിനെ പൊതിഞ്ഞിരുന്ന ഖുറാഫാത്തിൻ്റെ ഇരുട്ട് കുറേശ്ശെയായി നീങ്ങി. തൗഹീദിൻ്റെ വെളിച്ചം അതിൽ കടന്നു. അയാൾ നാട്ടിലേക്ക് വരാൻ അടുത്തപ്പോൾ മുജാഹിദ് സുഹൃത്തുക്കളുടെ സമ്പർക്കം നാട്ടിൽ ലഭിക്കണമെന്ന് ആശിച്ചു. അബുദാബിയിലുള്ള ഇസ്ലാഹി സുഹൃത്തുക്കളിലൂടെ പരിചയമുണ്ടാക്കി. അങ്ങനെ ഇദ്ദേഹം നാട്ടിലെത്തിയോ എന്നറിയാൻ അവർ ഒന്ന് രണ്ട് തവണ വീട്ടിൽ അന്വേഷിച്ചു ചെന്നു. വീട്ടിൽ ചെന്ന ചെറുപ്പക്കാർ മുജാഹിദ് പ്രസ്ഥാന പ്രവർത്തകരാണെന്ന് പിതാവ് തിരിച്ചറിഞ്ഞതോടെ സംശയവും വേവലാതിയുമായി. നമ്മുടെ സുഹൃത്ത് വീട്ടിലെത്തി. പിതാവ് മകനെ രഹസ്യമായി വീക്ഷിക്കുകയും ചെയ്തു. തൗഹീദ് സംബന്ധമായ ചില ലഘുലേഖകളും കാസറ്റുകളും മറ്റും ബാഗിൽ നിന്ന് കണ്ടെടുത്തു. അതോടെ ആ മനുഷ്യൻ്റെ സമനില തെറ്റി. മകനെ ക്രൂരമായി മർദ്ദിച്ചു. അയാൾ സത്യം തുറന്നു പറഞ്ഞതോടെ മർദ്ദനം ഇരട്ടിച്ചു. പിതാവും ബന്ധുക്കളും ചേർന്ന് പിടിച്ചുകെട്ടി ജീപ്പിലിട്ടു. കോഴിക്കോട് മാവൂർ റോഡിലുള്ള കാന്തപുരത്തിൻ്റെ മർക്കസ് കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. നേരത്തെ ബന്ധപ്പെട്ട് സമയം നിർണയിച്ചിട്ടുള്ള പോക്കായിരുന്നു അത്. വഴിനീളെ ഇടയ്ക്കിടെ പുതിയതിൽ നിന്നും പിന്മാറാൻ കൽപ്പിക്കുകയും വിസമ്മതിക്കുമ്പോൾ മർദ്ദിക്കലും തുടർന്നു. അങ്ങനെ മർക്കസിലെത്തി. മഹാമുസ്ലിയാർ അവരെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. യുവാവിനെ ചോദ്യം ചെയ്തു, ഭീഷണിപ്പെടുത്തി. തൻ്റെ തൗഹീദിലുള്ള വിശ്വാസം അയാൾ മുസ്ലിയാരുടെ മുമ്പിൽ നിസ്സങ്കോചം വെളിപ്പെടുത്തി. യുവാവ് ചില ചോദ്യങ്ങൾ മുസ്ലിയാരുടെ നേർക്കും വിട്ടപ്പോൾ ദേഷ്യം കൊണ്ട് ഭ്രാന്തനായ പിതാവ് അവിടെ ഇട്ട് മകനെ തല്ലി. അപ്പോൾ ഞാൻ അവരോട് തനിയെ സംസാരിക്കാം എന്ന് മുസ്ലിയാർ പറഞ്ഞു. മറ്റുള്ളവരെ മുറിയിൽ നിന്നും നീ ഒഴിവാക്കി. തന്ത്രപൂർവം ഉപദേശിച്ചു. ഗുണമില്ലെന്ന് മനസ്സിലായപ്പോൾ ഭീഷണിപ്പെടുത്തി. തൗഹീദിൻ്റെ പ്രഭയാൽ തിളങ്ങിയ ആ യുവഹൃദയം അഹദ് എന്ന ബിലാൽ റളിയല്ലാഹുവിൻ്റെ മന്ത്രധ്വനികൾ കേട്ടിരിക്കാം. അയാൾ പറഞ്ഞു, എനിക്കെന്തെങ്കിലും അപകടം സംഭവിച്ചാൽ മുസ്ലിയാരായിരിക്കും ഉത്തരവാദി. ഇവിടെ നിന്നും രക്ഷപ്പെട്ടാൽ ആദ്യത്തെ എൻ്റെ ജോലി അതായിരിക്കും. അപ്പോൾ മഹാമുസ്ലിയാരുടെ സൈക്കിളിൽ നിന്ന് വീണ ചിരി ഞാൻ ഊഹിക്കുന്നു. അടിയന്തിരാവസ്ഥ കാലത്ത് കോഴിക്കോട് കൂറ്റിച്ചിറയിൽ നടന്ന പ്രസിദ്ധവും ഗുണസമ്പൂർണവുമായ വാദപ്രതിവാദ വേദിയിൽ ഈ മുസ്ലിയാർ ഒരു കാരണവുമില്ലാതെ ഇടയ്ക്കിടെ ചിരിച്ചുകൊണ്ടിരുന്നപ്പോൾ പ്രഗത്ഭ ചൂരനായ എ പി അബ്ദുൽ ഖാദർ മൗലവി മുസ്ലിയാരുടെ തലക്ക് സന്ദർഭോചിതമായ ഒരു കിഴുക്ക് കൊടുത്തു. സൈക്കിളിൽ നിന്ന് വീണ ചിരി, വലിച്ച ചിരി, ചമ്മിയ ചിരി എന്നൊക്കെ പ്രാദേശികമായി നാടൻ ശൈലികളുണ്ടല്ലോ. പക്ഷേ എ പിയുടെ ഈ പ്രയോഗം പിന്നീട് പ്രാസംഗികരും എഴുത്തുകാരും പകർത്തുന്ന ഒരു രസികൻ ശൈലിയായി ഭവിച്ചു. മുസ്ലിയാർ തൻ്റെ സൈക്കിൾ ചിരിയുമായി മുറിക്ക് പുറത്ത് കാത്തുനിന്ന പിതാവിനെയും ബന്ധുക്കളെയും വിളിച്ചു. ശാന്തമായി ഉപദേശിച്ചു, നിങ്ങൾ ബേജാറാക്കേണ്ട, അവൻ ശരിയായിക്കൊള്ളും. മുസ്ലിയാർ കാര്യമായി മന്ത്രിച്ചൂതി. മകന്റെ ബലാഉ മുസീബത്ത് അടക്കം നൽകിയിരിക്കുമെന്ന ആശ്വാസത്തിൽ അവനെയും കൊണ്ട് മടങ്ങി. വഴിമധ്യേ കൂടെയുള്ളവരുടെ അടക്കം പറിച്ചിൽ നിന്നും യുവാവ് അപകടം മടുത്തറിഞ്ഞു. മടക്ക വിസയുള്ള തൻ്റെ പാസ്പോർട്ടും ടിക്കറ്റും നശിപ്പിക്കലാണ് ഇവരുടെ പ്ലാൻ. അപ്പോൾ അവന് ഒരു തന്ത്രം തോന്നി. വഴിയിലാണ് അയാളുടെ ഭാര്യ ഗൃഹം. അത്യാവശ്യമായി അവിടെ ഒന്ന് ഇറങ്ങണം. നാളെ രാവിലെ വീട്ടിലേക്ക് എത്തിക്കൊള്ളാം എന്ന് അനുനയത്തിൽ പറഞ്ഞു. അനുവാദം വാങ്ങി വണ്ടിയിൽ നിന്നിറങ്ങി. ഉടൻ തന്നെ മറ്റൊരു ടാക്സിക്കാരിൽ അവരുടെ കണ്ണുവെട്ടിച്ച് അതിവേഗം വീട്ടിലെത്തി. പാസ്പോർട്ടും ടിക്കറ്റും എടുത്ത് ഭാര്യാഗൃഹത്തിലേക്ക് പലായനം ചെയ്തു.
പിതാവും കൂട്ടരും ഇടയ്ക്കെവിടെയോ തങ്ങി സാവധാനം വീട്ടിലെത്തി പെട്ടി പരിശോധിച്ചപ്പോഴാണ് അമളി പറ്റിയെന്ന് മനസ്സിലായത്. യുവാവ് ഭാര്യ വീട്ടിൽ കൂടി അവധിക്ക് ശേഷം ഗൾഫിലേക്ക് മടങ്ങുകയും ചെയ്തു. അവിടെ എത്തിയ ശേഷമാണ് തനിക്കേറ്റ പീഡനത്തിൻ്റെ കഥ സുഹൃത്തുക്കളോട് പറഞ്ഞത്. മാത്രമല്ല സ്വന്തം കൈപ്പടയിൽ അദ്ദേഹം ഈ സംഭവം വിശദമായി എനിക്ക് എഴുതുകയും ചെയ്തു. എഴുതാനുള്ള പരിചയക്കുറവും ഭാഷാപരമായ പ്രയാസങ്ങളും ആ നീണ്ട കത്തിൽ പ്രകടമായിരുന്നു. അതുകൊണ്ടാണ് സംഭവത്തിൻ്റെ സംക്ഷിപ്ത രൂപം മാത്രം ഞാനിവിടെ കുറിച്ചത്. പൂർവ്വവിശ്വാസികൾക്കും ആദ്യകാല ഇസ്ലാഹി പ്രവർത്തകർക്കും ഏൽക്കേണ്ടി വന്ന ക്രൂരമായ മർദ്ദനമുറകളും പ്രതികാര മനോഗതിയും നിരവധി മാറ്റങ്ങൾക്ക് വിധേയമായ ഈ പുരോഗമന കാലത്തും നാട്ടിൽ നടമാടുന്നുണ്ട്. ത്യാഗത്തിൻ്റെ മാറ്റുരച്ച സന്ദർഭങ്ങളെ അതിജീവിച്ച ആ സത്യവിശ്വാസിക്ക് അള്ളാഹുവെ ഇഹത്തിലും പരത്തിലും അനുഗ്രഹം നൽകണമേ. സ്വർഗം അദ്ദേഹത്തിന് ഔദാര്യമായി നൽകുകയും ചെയ്യണമേ.